അമൂൽ ഡയറി ഡയറക്ടർ ബോർഡിലേക്ക് ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം രുചിച്ച് ബിജെപി. കയറ ഡിസ്ട്രിക്ട് കോർപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പിലാണ് ബിജെപി കനത്ത പരാജയം രുചിച്ചത്. ആകെ ഉണ്ടായിരുന്ന 11 സീറ്റുകളിൽ 8 സീറ്റുകൾ തൂത്തുവാരിയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചടക്കിയത്. കനത്ത തിരിച്ചടിയാണ് ബിജെപിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വോട്ടെണ്ണലിലെ റിസൾട്ട് ഇന്നലെ പുറത്തു വന്നപ്പോഴാണ് ബിജെപിക്ക് ഭരണം നഷ്ടപ്പെടുന്നത്. ബോർഡിലേക്ക് മത്സരിച്ച എംഎൽഎമാർ അടക്കമുള്ള ബിജെപി നേതാക്കൾ പരാജയപ്പെട്ടു എന്നതാണ് ബിജെപിക്ക് തലവേദനയായി മാറി. മദറിൽ നിന്നുള്ള ബിജെപി നിയമസഭാംഗം കേസരി സിംഗ് സോളങ്കിയാണ് പരാജയം രുചിച്ച പ്രമുഖൻ. കോൺഗ്രസിന്റെ സഞ്ജയ് പട്ടേലാണ് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേസരി സിംഗിനോട് ഏറ്റ പരാജയത്തിന്റെ മധുര പ്രതികാരം കൂടിയായി സഞ്ജയ് പട്ടേലിന്റെ ഈ വിജയം. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായതും ബിജെപിക്ക് കനത്ത തിരിച്ചടിയായി മാറിയതും അമൂൽ വൈസ് ചെയർമാൻ കോൺഗ്രസിന്റെ രാജേന്ദ്ര സിംഗ് പർമാരിന്റെ വിജയമാണ്. അൺക്ലേവ് സീറ്റിൽ നിന്നും 93-ൽ 93 വോട്ടുകളും നേടിയാണ് അദ്ദേഹത്തിന്റെ വിജയം. ഇസ്ലാം വിരുദ്ധ പരിപാടികൾക്ക് സംഘപരിവാർ ചാനലുകൾക്ക് അമൂൽ നൽകുന്ന പിന്തുണ വിവേദമായി മാറിയ സന്ദർഭത്തിലാണ് സംഘപരിവാർ ഈ കനത്ത പരാജയം രുചിച്ചിരിക്കുന്നത്. സംഘപരിവാർ ചാനലായ സുദർശൻ ടിവിക്കായിരുന്നു അമൂൽ പിന്തുണ നൽകിയത്. സുദർശൻ ടിവിയുടെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരിപാടി കോടതി തടഞ്ഞിട്ടും അതേ ചാനലിന് സ്പോൺസർഷിപ്പ് തുടരുന്നതിനെതിരെ അമൂലിനെതിരായി ബഹിഷ്കരണ ആഹ്വാനവും നടന്നിരുന്നു. അമൂൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആവശ്യവുമായാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ സജീവമായത്. ഡൽഹി ഹൈക്കോടതി മതവിദ്വേഷ പരിപാടികൾ തടഞ്ഞിട്ടും സുദർശൻ ടിവിക്ക് അമൂൽ നൽകിയ പിന്തുണ വൻ വിവാദമാണ് വിളിച്ചു വരുത്തിയത്. മുസ്ലിങ്ങൾ സർക്കാർ ജോലികൾ പിടിച്ചെടുക്കുകയാണ് എന്നാരോപിച്ച് UPS ജിഹാദ് എന്ന ഹാഷ്ടാഗിലായിരുന്നു സുദർശൻ ടിവി പരിപാടി അവതരിപ്പിച്ചത്. ബിന്ദാസ് ബോൾ എന്നായിരുന്നു ഈ വിദ്വേഷ പരിപാടിയുടെ പേര്. വെള്ളിയാഴ്ച 8 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത പരിപാടി ജാമിയ വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് കോടതി തടഞ്ഞത്. ഇതിനു തൊട്ടു പിന്നാലെ ഈ ചാനലിലെ സംഘപരിവാർ അനുകൂല നിലപാടുകൾക്ക് അമൂൽ പിന്തുണ നൽകിയത് വിവാദത്തിന് വഴിവെച്ചപ്പോൾ തന്നെയാണ് അമൂൽ ബോർഡ് തിരഞ്ഞെടുപ്പിൽ മോദിയുടെ തട്ടകത്തിൽ തന്നെ BJP അടിപതറിയത്. മോദിയുടെ പഴയ ശക്തി കേന്ദ്രത്തിൽ നിന്നും ഗുജറാത്ത് മാറി തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് BJP നേരിട്ട ഈ കനത്ത പരാജയം.